Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillahirabbil alamin. Wassalatu wassalamu ala sayyidil mursalin wal aqibatu lil muttaqin fala udwana illa ala zalimin. In uridu illa al-islah mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العلي العظيم സമാദരണീയ ബഹുമാന്യനുമായ ആദരണീയരായ ബഹുമാനപ്പെട്ട മൗലാന അല്ലാമ ഖാലിദ് സൈഫുള്ള റഹ്മാനി തവല്ലല്ലാഹു ഉംറഹ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാനരായ പണ്ഡിത സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ അവൻ്റെ ഐഹിക പാരത്രിക ജീവിത വിജയ നിദാനമായ വിശുദ്ധമായ ശരീരത്തിന് നേരെ കടന്നാക്രമണമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ സാമൂഹിക സാമുദായിക ചലനങ്ങളിൽ ക്രിയാത്മകമായ നേതൃത്വം വഹിക്കുന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിൻ്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ശരീരത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ രണ്ട് ദിവസമായി നടത്തപ്പെടുന്ന വളരെ ആഴത്തിലേറിയ ഗഹനമായ ചിന്തകളുടെ മധ്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ മുമ്പിൽ മുതൽ തന്നെ കാലാകാലങ്ങളിലെ മറുവിഭാഗത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ഇടയിലും, അത് രാഷ്ട്രീയമാകട്ടെ സാമൂഹികമാകട്ടെ ആദർശപരമാകട്ടെ, അതിൻ്റെ കാലാകാലങ്ങളിലെ വൈവിധ്യങ്ങളെ എതിരാളിയുടെ ബലവും എണ്ണവും അനുസരിച്ച് വൈവിധ്യമായ രീതികളിലൂടെ ഈ ശരീരത്തിനെ ലോകാവസാനം വരെ ഏൽപ്പിക്കേണ്ട പ്രബോധക സമൂഹം അത് കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ആഴത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ചലനാത്മകമായി വന്ന ഈ പ്രവർത്തനങ്ങളെ നാം പണ്ഡിതർ എന്ന രീതിയിൽ നാം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് വലച്ചു കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശരീഅത്തിൽ ഇസ്ലാം വെല്ലുവിളി നേടിയ ഏറ്റവും വലിയ ഏകാധിപത്യത്തിൻ്റെയും സർവാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെ ഇസ്ലാം കടന്നു വന്ന ശരീഅത്ത് കടന്നു വന്ന ഒരു വഴികളെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ കാലഘട്ടമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. ആ കാലഘട്ടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ എതിരാളി ശരീഅത്തുൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിക നടപടിക്രമങ്ങളെ മാനവിക ലോകത്തിന് പറഞ്ഞുകൊടുക്കുന്ന വഴികളിൽ ആ വെളിച്ചത്തിൻ്റെ നടുവിൽ നിന്ന് എതിരാളികളുടെ നേരെയുള്ള സമീപനത്തെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ പരാമർശങ്ങളിലൂടെ ഖുർആൻ വരച്ചു കാട്ടുന്നത് ഇങ്ങനെയാണ്. ഇദ്ഹബായിലാ ഫിർഔൻ, നിങ്ങൾ ഫിർഔനിന്റെ അടുക്കലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, അള്ളാഹുവേ, നിന്റെ ശരീഅത്തിനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ദൗത്യവുമേറ്റ് ഞാൻ പോകുമ്പോ വയലീഫു സദിരി, എന്റെ ഹൃദയം ഇടുങ്ങിയതാണ്, എന്റെ ഹൃദയത്തിന് വിശാലത കുറവാണ്. ഈ ഇസ്ലാമിക ശരീഅത്ത് ഏറെ വെല്ലുവിളി നേടുമ്പോൾ അതിൻ്റെ പുറകിൽ ഇസ്ലാമിക സാധാരണ സമൂഹത്തെ അണിനിരത്തേണ്ട നാം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ കാഴ്ചപ്പാടും വിശാലമായ ചിന്താഗതികളും കുടുസായ സ്വസ്ഥങ്ങളിലേക്ക് നീങ്ങാത്ത, അവനിലേക്ക് ഒതുങ്ങി നീങ്ങാത്ത ഇസ്ലാമിക ശരീഅത്ത് ഒരു മുസ്ലിമിന്റെ വിശ്വാസധാരയുടെ അടിസ്ഥാനപരമായ നിലപാടിന്റെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ള ഒരു പൊതു അഭിപ്രായത്തിൽ എല്ലാവരും ഹൃദയവിശാലതയോടുകൂടി ഇതിനെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ശരീഅത്തിനെതിരെയുള്ള ഈ കടന്നാക്രമങ്ങളെ ഒരേ മനസ്സോടെ ഏകതാമനോ
മനോഭാവത്തോടുകൂടി അതിൽ വൈയക്തികമാകട്ടെ സാമൂഹികമാകട്ടെ സംഘടനാപരമാകട്ടെ അതിൻ്റെ സങ്കുചിതത്വങ്ങളുടെ പുറന്തോട് അകത്തോടുകൂടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് വിശാലമായൊരു കാഴ്ചപ്പാടുകൂടി ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം ഉമ്മയുടെ സംരക്ഷണ ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ദൗത്യമാണ് എന്ന ഒരു ബോധ്യമാണ് ആദ്യം വിഭാഗത്തുണ്ടാകേണ്ടത്. എന്റെ ഹൃദയത്തെ ഇടുക്കത്തിൽ നിന്ന് വിശാലമാകണം. ഇസ്ലാമിക ശരീഅത്തിന് മറ്റൊരാളോട് പറയുമ്പോൾ ശരീഅത്തിന് പരിചയപ്പെടുത്തുന്ന ഒരാളുടെ ഹൃദയത്തിന് വിശാലതയില്ലാതെ പോയാൽ അയാളുടെ പരിചയപ്പെടുത്തലുകളോ പ്രബോധനങ്ങളോ ഫലവത്താവുകയില്ല. ഞാൻ എനിക്ക് അനുവദിക്കപ്പെട്ട ഒരു പത്ത് സമയത്തിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നുണ്ട് വല എന്റെ കുലിസാനി, എന്റെ നാവിന് അത്രമേൽ സ്ഫുടതയില്ല. ഞാനിപ്പോ ഇവിടെ വരുമ്പോ അഡ്വക്കേറ്റിന്റെ ക്ലാസ് തർജ്ജമ ചെയ്ത ബഹുമാനപ്പെട്ട അമീൻ മൗലവി വളരെ വിശാലമായി ഭരണഘടനയുടെ ആർട്ടിക്കിളുകളുടെ അനുച്ഛേദങ്ങൾ ഓരോന്നോരോന്നായി ശരീഅത്ത് എന്താണ്, നിയമം എന്താണ്, കോടതി എപ്പോഴാണ് അതിന്റെ നിയമം വ്യാഖ്യാനിക്കുക, കോടതി തന്നെ എപ്പോഴാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ പരതുക എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറയുമ്പോൾ ഞാൻ പലപ്പോഴും എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് വെള്ളിയാഴ്ച മെമ്പറുകളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സമൂഹത്തോട് ഇത്രമേൽ പരമപ്രധാനമായി ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനപരമായ ഭരണഘടനാപരമായ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ അനുവാദങ്ങളും ഒക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന എത്രത്തോളം പണ്ഡിത സമൂഹത്തിന് പ്രബോധക സമൂഹത്തിന് കഴിയുന്നു എന്നത് വളരെ വലിയൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വെള്ളിയാഴ്ച മെമ്പറുകളിലെ പ്രസംഗ വിഷയങ്ങളൊക്കെ ഇസ്ലാമിക ശരീഅത്ത് ഇത്രമേൽ കടന്നാക്രമിക്കപ്പെടുമ്പോ വെള്ളിയാഴ്ചകൾ ഒരു ശരീഅത്തിനെ കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുന്ന സാമാന്യമായ ബോധവും വിവരവും വിദ്യാഭ്യാസവും അക്ഷരസ്ഫുടതയും ഒക്കെയുള്ള ഒരു വിഭാഗം പ്രബോധകർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. വെള്ളിയാഴ്ചകളിലൂടെ നമ്മുടെ മെമ്പറുകളുടെ പ്രസംഗങ്ങൾ മുഴുവനും നമ്മുടെ ഇടയിലെ വളരെ ചെറിയ കാര്യങ്ങളെ പർവതീകരിച്ച് കാണിക്കുന്നതിനപ്പുറം ഇസ്ലാമിക ശരീഅത്തിനെ കൃത്യമായി വരച്ചു കാണിക്കുന്ന സാമാന്യ സമൂഹത്തോട് ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ മഹല്ലുകളെ കണക്കെടുത്ത് നോക്കിയാൽ ശരീഅത്തും ഈ പേഴ്സണൽ ലോ ബോർഡും ഇതിന്റെയൊക്കെ ബന്ധങ്ങളെ കുറിച്ചറിയാവുന്ന എത്ര സാമാന്യ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്, അവരോട് നമ്മൾ എത്രത്തോളം കടപ്പാടുകൾ ബാധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് പറയാനുണ്ടാകേണ്ട വിദ്യാഭ്യാസങ്ങൾ വല എൻ തലിക്കുലി സാനി, എന്റെ നാവിന്റെ കെട്ടുകൾ മാറണം. ഈ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു മാനദണ്ഡം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഫറോവയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ സാമാന്യ ജനത്തിന്റെ മുമ്പിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോയ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഫറോവ പരിഹസിക്കുന്ന ഒരു പരിഹാസത്തിന്റെ തലക്കെട്ട് ഇന്നും ഈ മൂസാ നബിയുടെ പിന്തുടച്ചാവകാശികളെ സമൂഹം പരിഹസിക്കുന്നുണ്ട്. പറഞ്ഞാൽ തിരിയാത്തവൻ, എന്ത് പറയണമെന്നറിയില്ല, സമൂഹത്തോടൊരു വിഷയത്തെ പ്രതിപാദിക്കാൻ അറിയില്ല എന്ന ഒരു പരിഹാസത്തിന്റെ ഒരു മേൽക്കെട്ട് ഇന്നും നമ്മുടെ സമൂഹം അതിന്റെ പിന്തുടച്ചോലക്കാരായി അനുഭവിച്ചു കൊണ്ടുണ്ട് എന്നത് ഒരു സാമാന്യമായ സത്യം തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കാനും അപഗ്രഥിക്കാനും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാനും കഴിയുന്ന ഒരാർജവം നാം നേരിടേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം പറഞ്ഞ അല്ലാഹുവേ ദൗത്യം വലുതാണ്, നേരിടേണ്ടത് ഏകാധിപത്യം എന്ന ഫറോവയോടാണ്. ആ ഫറോവയുടെ ഏകാധിപത്യം അതെന്നും എക്കാലഘട്ടങ്ങളിലും ഇസ്ലാമിക ശരീഅത്തിനും ഇസ്ലാമിക ദർശനത്തിനെതിരെ വരുന്നവർക്കെല്ലാം ഒരേ മനസ്സാണ്, ഒരേ മനസ്സാണ്. ന്യൂസിലാൻഡിലെ പള്ളിയിലേക്ക് കടന്നു കയറി ആളുകളെ നിരുപാധികം നിഷ്കരുണം കൊന്നൊടുക്കിയ ആ വർഗീയതയുടെ വ്യവച്ഛേദനത്തിന്റെ മനസ്സുള്ള കൊലയാളി തന്റെ തൊപ്പിയിൽ മനുഷ്യരെ നിരപരാധികളെ കൊല്ലുന്നത് ലൈവ് സ്ട്രീം ചെയ്യുന്ന ന്യൂസിലാൻഡിലെ കൊലയാളിയും ഒരു മുസ്ലിമിനെ തീയൊടിച്ച് കത്തിച്ചിട്ട് അത് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന ഇന്ത്യൻ ഫാസിസവും ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ ഉള്ളിലെ ഇസ്ലാമിനോടുള്ള കാഴ്ചപ്പാടുകൾ ഇവരുടെ മനോഭാവങ്ങൾ ഏകതാ മനോഭാവമാണ്. അയാൾ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുന്നു, ഇന്ത്യൻ ഫാസിസം അത് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്നു. ഇവരെ രണ്ടുപേരുടെയും മനോഗതികൾ ഒരേപോലെയാണ്, ഇവരെ രണ്ടുപേരുടെയും മനോഭാവം ഒരേപോലെയാണ്. അത് ദേശത്തിന്റെയും അതിർത്തികളുടെയും അപ്പുറം ആളുകളുടെ വലിപ്പത്തിനനുസരിച്ച് അവരുടെ ചെയ്തികളുടെ വ്യതിയാനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ മുമ്പിൽ ദൗത്യം വലുതായത് കൊണ്ട് നമുക്കൊക്കെ ചെയ്യാനുള്ളത് മൂസാ നബി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലാഹുവേ വാറസി ഇലാ ഹാറൂൻ, ഹാറൂൻ നബിയെ കൂടി എനിക്ക് സഹായിയായിട്ട് വേണം, കാരണം എന്റെ
ദൗത്യം ശ്രമകരമാണ്. ഞാൻ എതിരിടേണ്ടത് വലിയൊരു ഭൂരിപക്ഷത്തോടാണ്, ഞാൻ ഒറ്റയ്ക്കാൻ. അതുകൊണ്ട് എനിക്ക് ഹാറൂൻ നബിയെ കൂടി എനിക്ക് തരണം. ഇതിന്റെ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട്, ഇസ്ലാമിക ശരീഅത്തിനെതിരെ വരുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവന്റെ ഉള്ളിൽ നിന്ന് ഏതൊക്കെ സാധ്യതകളും സാധുതകളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, ആ സാധ്യതകളെ മുഴുവനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വകവെക്കാതെ സാധ്യതകളെ നാം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. മൂസാ നബിയുടെ പരിചയപ്പെടുത്തിയ സാധ്യത ഹാറൂൻ നബി എനിക്ക് തരണം. എന്തുകൊണ്ട്? എന്റെ സഹോദരനായ ഹാറൂൻ എന്നേക്കാൾ നന്നായി മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെതിരെ വരുന്ന പ്രത്യാക്രമങ്ങൾ പ്രതിരോധിക്കുമ്പോൾ പ്രഭാഷകരുടേതാണെങ്കിൽ ആ സാധ്യത നാം ഉപയോഗപ്പെടുത്തണം, എഴുത്തുകാരുടേതാണെങ്കിൽ ആ സാധ്യതയെ നാം പ്രയോജനപ്പെടുത്തണം, അതല്ല കവിയുടേതാണെങ്കിൽ കവിതയിലൂടെയാണെങ്കിൽ നാം പ്രയോജനപ്പെടുത്തണം. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രയോജനപ്പെടുത്തിയതുപോലെ, അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യാസങ്ങൾക്കും വൈജാത്യങ്ങൾക്കും അപ്പുറം മുസ്ലിം ഉമ്മയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയായ ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കാൻ ഏതൊക്കെ സാധ്യതകൾ നമ്മുടെ ഇടയിൽ ആന്തരിക വിഭാഗങ്ങളിലും അവാന്തരിക വിഭാഗങ്ങളിലും ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ ഈ കീഴിൽ എല്ലാ സാധ്യതകളെയും നാം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി എല്ലാ പരിമിതികളെയും മറികടന്ന് ശത്രുവിന്റെ വലിപ്പം നോക്കാതെ നാം നിലനിൽക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇടയിൽ എല്ലാവരും മൂടിയുള്ള ഒരു സൈനിക ഒരു സന്നാഹമുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇടയിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ പ്രബോധക സമൂഹത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ആർ തലച്ചു വരുന്ന പടയാളികളും പുറകിലെ അവരുടെ പടയാളികളുടെ ആരവും മുമ്പിൽ കടലിന്റെ ആരവും വരുമ്പോ ഈ കടല് തന്നെ വിഴുങ്ങുമെന്ന് ഉറപ്പുള്ളപ്പോഴും ഇല്ല കാലക്കല്ല ഇല്ല എന്റെ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാവും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിനു വേണ്ടിയുള്ള സാധ്യതകളെയും എല്ലാവിധ നന്മകളെയും സ്വീകരിച്ച് സ്വയം ഒരു മനക്കരുത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നാം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം നാം ചെയ്യേണ്ട, ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ തകരാൻ പോവുകയാണ്, മുസ്ലിം ഉമ്മത്ത് തകരാൻ പോകുന്നു, ഇനി നിലനിൽപ്പില്ല, നിങ്ങൾ എല്ലാവരും കൂടി ഇമാം മഹ്ദിയെ പ്രതീക്ഷിച്ചോളി എന്ന് പറയുന്നതിനപ്പുറം ഈ സമൂഹത്തോട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കുകൾ പറഞ്ഞ് ഈ സമൂഹത്തെ നമ്മൾ ജാഗരൂകരാക്കണം, സമൂഹത്തോട് നമ്മൾ പ്രതീക്ഷ കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖന്ദക് യുദ്ധം നടക്കുമ്പോ മറുഭാഗത്ത് സഖ്യസേന ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ തന്റെ അനുയായികൾ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വയറ്റിൽ കല്ല് കെട്ടിയ സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന ആ പണിയായിരം കൊണ്ട് ഫഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്വല, ആ മിഹ്വല കൊണ്ട് പാറക്കെട്ടിൽ വെട്ടുമ്പോ ആ സമയത്ത് ഇരുമ്പും കല്ലും തമ്മിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടായ സ്വാഭാവികമായ ഒരു തീയുടെ പൊരി, നാം അതിനെ എങ്ങനെയാണുക? അപ്പോഴും പട്ടിണി കിടക്കുന്ന സമൂഹത്തിന് നേരെ നോക്കിയിട്ട് ഈ തീപ്പൊരി ഏതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല നബിയെ, അതാ കുനൂസ് കിസ്റ, ഇത് കിസ്റയുടെ ഖജനാമാണെന്ന് പറയാൻ ഒരു നേരത്തെ ഈത്തപ്പടമില്ലാതെ വയറ്റിൽ കല്ല് വെട്ടിക്കിടന്ന് ഏറ്റവും അവസാനത്തെ നിരാശയിലേക്ക് പോയൊരു സമൂഹത്തോട് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നത്തിന്റെ കഥ പറയുന്ന, ഇത് കിസ്റയുടെ കൊട്ടാരത്തിന്റെ താക്കോലാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. നമ്മുടെ മിമ്പറുകളിൽ നമ്മുടെ മിഹ്റാബുകളിൽ ഉമ്മത്തിനോട് വെള്ളിയാഴ്ച പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാം തകർന്നു, ഇനി നമുക്ക് രക്ഷയില്ല എന്നല്ല, ഇനിയുമുണ്ട് നമുക്ക് രക്ഷ. ആ രക്ഷ നമ്മുടെ ഈ ഏകതാ മനോഭാവത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനസ്ഥിതി, അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ്റിൽ കല്ല് കെട്ടി വെച്ചത് വിശപ്പ് മാറാൻ വേണ്ടി മാത്രമായിരുന്നില്ല, വയറ് വല്ലാതെ അങ്ങോട്ട് ഒട്ടിയാൽ മുതുക് ചെറുതായിട്ടൊന്ന് കുനിയും, എതിരാളിയുടെ മുമ്പിൽ മുതുക് കുനിയാതിരിക്കാൻ കൂടിയാണ് വയറ്റിൽ കല്ല് കെട്ടി വെച്ചത്. ആ നേതാവിനെ കണ്ടപ്പോ പട്ടിണി കിടന്ന അനുയായികൾ ആ സമയത്ത് ഒരു വലിയ ചരിത്രം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിന്നപ്പോ അനുയായികൾ എങ്ങനെയായിരുന്നറിയോ? അനുയായികൾ ഫേസ്ബുക്കിൽ എല്ലാം തീരാൻ പോകുന്ന അനുയായികൾ എഴുതരുത്, തങ്ങളുടെ നേതാവിനെ വീണ്ടും ഉത്സാഹത്തോടുകൂടി വീണ്ടും അങ്ങയുടെ കൂടെ ഉണ്ടെന്നറിയാൻ സഹാബത്ത് പാട്ടുപാടി. അവര് പാട്ടുപാടിയത് നേതാവിനെ ഉഷാറാക്കാനാണ്.
അനുയായികളുടെ പാട്ട് കേട്ടപ്പോ നേതാവിനും പിന്നീടും ശുഭാപ്തി വിശ്വാസം കൂടി. ഇങ്ങനെ പരസ്പരം വരാനിരിക്കുന്ന നന്മയുടെ ഒരു ഭാഗത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് യൂഫ്രട്ടീസ് നദി വഴിമാറി കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒന്നിക്കാനും ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും ഇസ്ലാമിക ശരീഅത്തിനു വേണ്ടി ഒരുമിച്ച് സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇതിലേക്ക് ക്ഷണിച്ചതിനും ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിനും അൽഹംദുലില്ലാ. ദുആയിൽ മറക്കരുത് എന്ന വസീയത്തോടുകൂടി തഹിയത്തി വസ്സലാം അഹൂക്കും ബില്ലിസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.